അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രണ്ട് നേന്ത്രപ്പഴം അതുപോലെ കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചതാണ് ഇവിടെ എടുത്തു വെച്ചത്. നമുക്കിത് ബനാന ബോണ്ട ഉണ്ടാക്കാം. ഈവനിങ്ങിന് പറ്റിയ സ്നാക്സാണ്, നല്ല ചൂട് ചായയും അതുപോലെ ബനാന ബോണ്ട ആണെന്നുണ്ടെങ്കിൽ നല്ലോണം വയറ് നിറയും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പെട്ടെന്നുണ്ട്. അപ്പം ഞാൻ പഴം ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഞെരടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മിക്സിയിലാണെന്നുണ്ടെങ്കിൽ മിക്സിയിലാണ് നമ്മൾ പഴം അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഞെരടി പൊടിച്ചെടുത്തുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കും പോലെ അതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ പഞ്ചസാരയും അതുപോലെ ഏലക്കായും കൂടെ കൂട്ടി പൊടിച്ചതാണ്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ മാവ് ലൂസാണ്. അപ്പം നമുക്ക് വീണ്ടും മൈദ ചേർത്ത് എടുത്തിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണം അതേ രൂപത്തിൽ വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാവ് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് എടുത്തിട്ട് കട്ടിയാക്കണം. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് കുഴച്ചെടുത്താൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് കയ്യിലെ എണ്ണ ആക്കിയിട്ട് ഒന്നും കൂടെ ബോൾസ് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ മാവ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ മാവ് കൂട്ടി മിക്സ് ചെയ്തിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം പെർഫെക്റ്റ് ആവും കേട്ടോ. അത് നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ ഞാൻ ബോൾസ് ആക്കിയതിന് ശേഷം 2 മണിക്കൂറാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പിന്നെ പ്ലേറ്റിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് ആരും എടുത്ത് വരില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പുറം ഭാഗം പെട്ടെന്ന് വെന്ത് പോവും, അപ്പോൾ ഉൾഭാഗം ഒന്നും വേവാതായി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പഴം നമുക്ക് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് തരം പഴമായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും.
ഇതോടെ കളർ മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ നമ്മൾ പണി കഴിക്കും മുമ്പ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കാനും വേഗമുണ്ട്. അപ്പോൾ അത്രത്തോളം ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു കടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ബനാനയുടെ ഒരുപാട് റെസിപ്പികൾ ഇത് വേറെ ഉണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാണാത്തവരെല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഷെയർ എല്ലാവരും ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.